ഒരു കാര്യം പറയാനുള്ളത് ഇപ്പം ജൂൺ നാലാം തീയതി തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഈ നിമിഷം വരെ ഇന്ന് ദിവസം വരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് ഈ സർക്കാരിന് ജനങ്ങളുടെ വികാരം എന്താണെന്ന് മനസ്സിലാകുന്നില്ലേ നിങ്ങൾ തിരുത്തണ്ടേ നിങ്ങൾ തിരുത്തുന്നില്ലേ 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 ഇതായിരുന്നല്ലോ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നത് അതിലേറ്റവും കൂടി നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ശൈലി മാറ്റണം എന്നുള്ളതായിരുന്നു പക്ഷേ അപ്പോഴും ഈ പറയുന്ന ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കൊരു പരിഹാരം കാണാനുള്ള ഉത്തരവാദിത്വത്തിലേക്ക് സർക്കാർ ഉയർന്നു പ്രവർത്തിക്കണമെന്ന കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ഉയർന്നു പ്രവർത്തിക്കാനുള്ള തീരുമാനമാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നേ അത് അങ്ങേയറ്റം സ്വാഗതം ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം ഈ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് നേരത്തെ സൂചിയെ പറഞ്ഞ കണക്ക് അവശ്യ മരുന്നുകൾ ലഭിക്കുന്നില്ല ഈ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ റാക്കുകൾ ക്ഷമിക്കണം മറ്റേ ഈ സപ്ലൈ കോയിലെ റാക്കുകൾ ഒഴിഞ്ഞുകിടക്കുന്നു ഈ പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കും അത് സമയബന്ധിതമായി പരിഹരിക്കും അത് ഡി എ കുടിശ്ശിക കൊടുക്കും ക്ഷേമ പെൻഷൻ്റെ ഇപ്പോൾ വന്നിരിക്കുന്ന കുടിശ്ശിക രണ്ട് ഘട്ടമായി കൊടുക്കും പക്ഷേ ക്ഷേമ പെൻഷനുകൾ തുറന്നു കൊടുത്തുകൊണ്ടേയിരിക്കും ക്ഷേമ പെൻഷനുകൾ പുനസ്ഥാപിച്ച് അത് കൊടുത്തുകൊണ്ടിരിക്കും അവശ്യ മരുന്നുകൾ ലഭ്യമാക്കും ഇതൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സഭയുടെ ഫോറത്തിൽ നിന്ന് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പറയുമ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളെ യാഥാർത്ഥ്യബോധത്തോടുകൂടി മനസ്സിലാക്കിക്കൊണ്ട് അതിനൊരു പരിഹാരത്വമായിട്ട് മുന്നോട്ട് വരികയാണല്ലോ ചെയ്യുന്നത് അത് സ്വാഗതാർഹമാണ് സുജയ അത് നിശ്ചയമായും സ്വാഗതാർഹമാണ് തിരുത്തട്ടെ അതാണ് തിരുത്തൽ ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് നിങ്ങൾ തിരുത്തുന്നില്ല 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 എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായ ഒരു തിരുത്തൽ പ്രഖ്യാപനം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വന്ന് ഉത്തരവാദിത്വം പറയുമ്പം ആ തിരുത്തലിനെ സ്വാഗതം ചെയ്യണം പിന്നെ ഇത് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മളൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുന്നവരാണ് നമ്മൾ മാധ്യമപ്രവർത്തകരാണ് നമ്മളിതിപ്പം ഇന്നത്തെ പ്രസ്താവന മാത്രമല്ല റിപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ പ്രശ്നങ്ങളെല്ലാം നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഈ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ജനങ്ങളോട് പറയാം പക്ഷേ ഇന്നത്തെ ദിവസം വളരെ പുരോഗമനപരമായൊരു നിലപാട് നിയമസഭയിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് എൻ്റെ വിലയിരുത്തൽ അതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നത് അത് അത്ര നിസ്സാരമായിട്ട് ഒരു പ്രസ്താവനയല്ല അതിങ്ങനെ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യം വെച്ച് നടത്താവുന്ന ഒരു പ്രസ്താവനയല്ല കാരണം കോടിക്കണക്കിന് ജനങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രശ്നമാണ് അതുകൊണ്ട് അവിടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് എന്നുള്ള സംസ്ഥാന മുഖ്യമന്ത്രി എന്നുള്ള തികഞ്ഞ ഉത്തരവാദിത്വ ബോധത്തോട് തന്നെയാണ് പിണറായി വിജയൻ ആ സ്റ്റേറ്റ്മെന്റ് നടത്തിയിരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് മതി സർ നടന്നു കാണണമെന്ന് തന്നെയാണ് എന്റെയും ആഗ്രഹം പക്ഷേ കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് മാത്രം ഇരിക്കാതെ ജനങ്ങൾക്ക് ഇത് കൊടുക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാവണം അല്ല കേന്ദ്രത്തെ കുറ്റം പറയാന്ന് പറയാൽ ഈ പിണറായി വിജയൻ പ്രസംഗത്തിന്റെ തുടക്കം എന്താണ് പറയുന്ന പണഞ്ഞൊരുക്കമാണ് ആ പണഞ്ഞൊരുക്കത്തിന്റെ സാഹചര്യം എന്താണ് രണ്ട് കാര്യങ്ങൾ ഒന്ന് ജി എസ് ടി വിഹിതത്തിലുണ്ടായ കുറവ് അത് സത്യമാണല്ലോ അത് പറഞ്ഞിട്ടില്ല അത് ഒരു യാഥാർത്ഥ്യമാണ് നമുക്ക് വന്നുകൊണ്ടിരുന്ന ഒരു പൈസ വരാതായി അത് പക്ഷേ ഒരു സാമ്പത്തിക നയമാണ് അംഗീകരിച്ചിരിക്കുന്ന സാമ്പത്തിക നയം അത് കഴിഞ്ഞു ഓക്കെ അത് കഴിഞ്ഞു പിന്നെ ഈ ഓഫ് ബഡ്ജറ്റ് ബോറോയിങിനെ പൊതുക്കടവുമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ പറഞ്ഞ കണക്ക് ഈ റെട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ അത് പോയപ്പോഴത്തേക്കും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഒഴുകി പോവുകയാണ് പിന്നെ പല ഘട്ടങ്ങളിലായിട്ട് ഇപ്പൊ നമ്മുടെ ഉച്ചഭക്ഷണ പദ്ധതി നമുക്കിപ്പോൾ നാട്ടിൽ മുടങ്ങിയല്ലോ നമ്മൾ അറിയുന്ന ഒരു കാര്യമാണല്ലോ ഈ എന്ന് പിള്ളേർക്ക് കൊടുക്കുന്ന ഭക്ഷണമാണ് അതിന് കുറ്റപ്പെടുത്തൽ കേട്ടത് കേന്ദ്ര കേരള സർക്കാർ കേട്ടത് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് കേരളത്തിന്റെ ഉച്ചഭക്ഷണ പദ്ധതിയിൽ വിഹിതമുണ്ട് അതെ ഈ ഈ ആ രീതിയിൽ നമുക്ക് പല പല പറയുന്ന ഹെഡ്സിലായിട്ട് കിട്ടേണ്ട പൈസകൾ കിട്ടാതെ പോയതും അല്ലെങ്കിൽ അത് വൈകി കിട്ടിയതും ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഇനി നമ്മളൊരു കാര്യം സത്യസന്ധമായിട്ട് ആലോചിക്കണ്ടേ കോവിഡ് ഈ ലോകത്തെ അനുഭവിച്ചതാണ് അതിന്റെ ഒരു പ്രതിസന്ധി അവിടെ ഉണ്ട് അതിന് തൊട്ടു രണ്ട് വർഷങ്ങളിലെ രണ്ട് പ്രളയങ്ങൾ ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള പ്രശ്നം ചെറുതാണോ നമ്മുടെ സാമ്പത്തിക രംഗത്തെ മുഴുവൻ പിടിച്ചുലച്ചു കളഞ്ഞില്ല ഈ രണ്ട് പ്രളയം ഈ രണ്ട് പ്രളയവും കോവിഡ് കൂടി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കൊണ്ടല്ലോ ഉപഭോക്തൃ സംസ്ഥാനമാണ് നമ്മൾ തൊള്ളായിരത്തി സംശയമൊന്നുമില്ലല്ലോ ഉൽപാദക സംസ്ഥാനമൊന്നുമല്ല ഉപഭോക്തൃ സംസ്ഥാനമാണ് നമ്മൾ ഈ പിന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എൺപത് ശതമാനം നമ്മൾ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതാണ് അത് മാത്രമാണോ നമ്മുടെ റെമിറ്റൻസ് അല്ലേ നമ്മുടെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ നെടുന്തൂണമുള്ള ഈ റെമിറ്റൻസ് ഈ മറ്റ് രാജ്യങ്ങളിൽ പോയി ജോലി എടുത്ത് അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന പണം എത്ര ആളുകളാണ് സുജയോ പണിയില്ലാതായിപ്പോയി ഈ കോവിഡിന് ശേഷം തിരിച്ച് പോകാൻ കഴിഞ്ഞിട്ടില്ല അവർക്ക് നമ്മുടെ ബാക്ക് ബോൺ ഓഫ് എക്കോണോമി എന്ന് പറയുന്നത് ഈ റെമിറ്റൻസ് ആണ് അതും പോയി പ്രളയം കോവിഡ് റെമിറ്റൻസ് ഇതെല്ലാം പ്രശ്നമായതിനു ശേഷമാണ് ഈ പറയുന്ന കേന്ദ്രത്തിൻ്റെ കൂടി ഈ പീനലൈസേഷൻ വരുന്നത് അതോടുകൂടി നടുപൊടിഞ്ഞു പോയ ഒരു സംസ്ഥാനമാണ് കേരളം നേരത്തെ തർക്കം വേണ്ട ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ക്ഷേമ പെൻഷൻ നൽകുമെന്ന് ഉത്തമ ബോധ്യത്തോട് പ്രഖ്യാപിച്ചിട്ടാണ് രണ്ടാം പിറായി സർക്കാർ അധികാരത്തിൽ വരുന്നത് എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയിൽ എന്തുകൊണ്ടാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പ്രഖ്യാപിച്ചത് ഘട്ടഘട്ടമായിട്ട് ഈ പെൻഷൻ ഉയർത്തുകൊണ്ടു വരാൻ എൽ ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപ എത്തിച്ചിട്ടുണ്ട് അറുന്നൂറിൽ നിന്ന് ആയിരത്തി അറുന്നൂറ് വരെ എത്തിച്ചിട്ടുണ്ട് പക്ഷേ ഈ പറയുന്ന രണ്ട് പ്രളയവും കോവിഡും കൂടി കഴിഞ്ഞതിന് ശേഷം ഈ സാമ്പത്തിക ഞെരുക്കവും കൂടി വരുമ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വന്നു നന്നായിട്ട് സി പി അറിയാം നന്നായിട്ട് എൽ ഡി അറിയാം ഈ ആ ഒന്നാം പിണറായി സർക്കാർ നടത്തിയ ക്ഷേമ പ്രവർത്തനങ്ങൾ തന്നെയാണ് വോട്ടായിട്ട് തിരിച്ചു വന്നതെന്ന കാര്യത്തിൽ അവർക്ക് ഒരു സംശയവുമില്ല അക്കാര്യത്തിൽ ഈ ക്ഷേമ പെൻഷനും കിട്ടുമൊക്കെ വലിയ റോൾ വഹിച്ചിട്ടുണ്ട് ഒരു സംശയവും വേണ്ട ആത്മവിശ്വാസമായി പ്രത്യേകിച്ച് കോവിഡിൽ അവർ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും വലിയൊരു പാൻഡമിക്കിൻ്റെ ഭാഗമായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ ാണ് വീടിന്റെ പാദിക്കൽ വീടിന്റെ പതുവാതിലേക്ക് ഈ പറയുന്ന കിറ്റ് വന്നു എന്നുള്ളത് അതിന് പണവും വന്നു അപ്പം അത് സ്വാഭാവികമായിട്ട് മരുന്ന് വന്നു അപ്പം സ്വാഭാവികമായിട്ട് അതിനൊരു നന്ദി പ്രകടനമാണ് ഈ തിരിച്ചവരെ വീണ്ടും അധികാരത്തിലേറ്റി എന്നുള്ളത് അപ്പോൾ അത് അവിടെ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ ഒരു 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 രാഷ്ട്രീയ പാർട്ടിയുടെ കയ്യിലുള്ള ഏറ്റവും നല്ല ആയുധമല്ല ഈ രണ്ട് സാധനവും പക്ഷെ അത് ചെയ്യാൻ കഴിയാതെ പോയി എന്തുകൊണ്ടാണ് ചെയ്യാൻ കഴിയാതെ പോയി അപ്പോൾ രണ്ടാമത് അധികാരത്തിൽ വന്നു ഇനി നമുക്ക് കിറ്റൊന്നും കൊടുക്കണ്ട പണം കൊടുക്കണം ക്ഷേമ പെൻഷൻ കൊടുക്കണ്ട എന്നൊരു സർക്കാർ തീരുമാനിക്കില്ല കാരണമെന്ന് വെച്ചാൽ അതാണ് ഏറ്റവും മികച്ച ക്ഷേമ പ്രവർത്തനമായിട്ട് ജനങ്ങൾ അംഗീകരിച്ചിരിക്കുന്നത് അവരുടെ ഒരു ബോധ്യത്തിൽ അത് വന്നിരിക്കും അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ഒരു സാധനത്തിനകത്ത് വീഴ്ച വരുത്താൻ ഒരു സർക്കാരും തയ്യാറാകില്ലെന്നേ പക്ഷേ ഞാൻ ഈ പറഞ്ഞ പ്രളയവും കോവിഡും അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഈ റെമിറ്റൻസിലെ കുറവും ഒക്കെ കൂടെ വന്നൊരു ഉപഭോക്തൃ സംസ്ഥാനം എന്നുള്ള നമ്മളങ്ങ് ഞെരുങ്ങിപ്പോ അതിന്റെ കൂട്ടത്തിൽ കേന്ദ്രത്തിന്റെ പീഡനം കൂടി ആയപ്പോഴത്തേക്കും ഗംഭീരമായി